ഒരു ചോദ്യം ചോദിക്കട്ടെ. ഏറ്റുവാങ്ങാത്ത സമ്മാനം ആരുടെ കയ്യിലിരിക്കും? ചോദ്യം ഒരല്പം കുഴപ്പിക്കുന്നതാണ് അല്ലേ? കാര്യം ഇത്രയേ ഉള്ളൂ, ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനെ കാണാൻ വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുകയാണ്. അതീവ ദുഃഖിതനായി കാണപ്പെട്ട ഈ ശിഷ്യനോട് ഗുരു അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ശരിയാണ് ഗുരു, ഞാൻ അതീവ ദുഃഖിതനാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പക്ഷേ ഒന്നിലേക്കും എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ഞാൻ അതിനുള്ള പരിഹാരം തേടിയാണ് അങ്ങയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഗുരു ചോദിച്ചു, എന്താണ് നിൻ്റെ വിഷമങ്ങളുടെ കാരണം എന്താണ്? ഗുരു, ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്താലും ആളുകൾ എന്നെ വിമർശിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, അനാവശ്യമായിട്ട് പല കാര്യങ്ങളിലും ഇടപെടുന്നു. അവരുടെ ഈ ഇടപെടലുകളൊക്കെ എനിക്ക് അസഹനീയമായി കഴിഞ്ഞിരിക്കുന്നു. എനിക്കതുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ് ഗുരു ചെയ്യേണ്ടത്? ഗുരു അവൻ്റെ പരാതിയും പരിഭവവും ഒക്കെ കേട്ട് ഒരു നിമിഷം ശാന്തനായി അവനെ നോക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, മകനെ, ഇതത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ജീവിതത്തിൽ എന്നും എപ്പോഴും ആളുകളുടെ പരാതിയും കുറ്റപ്പെടുത്തലുകളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇതൊക്കെ പതിവായിട്ടുള്ള കാര്യമാണ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ഒരാൾ നിനക്ക് തരാനായി ഒരു വിലപിടിച്ച സമ്മാനവുമായി എത്തുന്നു, പക്ഷേ നീ അത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ആ സമ്മാനം ആരുടെ കയ്യിലിരിക്കും? ഗുരുവിൻ്റെ ഈ ചോദ്യം കേട്ട് ആശ്ചര്യത്തോടെ ശിഷ്യൻ ഗുരുവിനെ ഒന്ന് നോക്കി. എന്നിട്ട് അവൻ പറഞ്ഞു, ഗുരു, ഞാനത് ഏറ്റുവാങ്ങിയില്ലെങ്കിൽ അത് കൊണ്ടുവന്ന ആളുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഗുരു പറഞ്ഞു, മകനെ, ഇത്രയുമേ ഉള്ളൂ നിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരവും. ജീവിതത്തിൽ ആളുകൾ പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിയെന്നിരിക്കും. നമുക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരുപാട് വിമർശനങ്ങളുമായി ആൾക്കാരെ നമ്മളെ നേരിട്ടെന്നിരിക്കും. പക്ഷേ നമ്മൾ ഈ വിമർശനങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും ഒക്കെ ഈ ഏറ്റുവാങ്ങാത്ത സമ്മാനത്തെ പോലെ നമ്മൾ കാണുക. ഈ കുറ്റപ്പെടുത്തലുകളും പരാതികളും പരിഭവങ്ങളും വിമർശനങ്ങളും ഒക്കെ ആരാണോ ഇതിൻ്റെ ഉടമസ്ഥൻ, അവരിൽ തന്നെ അവശേഷിക്കും. നമ്മളത് ഏറ്റുവാങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തിയും മനസ്സിനെയും ഒക്കെ ഇത് മലിനമാക്കുന്നത്. നമ്മൾ വിമർശനങ്ങളെ തിരിച്ചറിയുക. നമുക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളാണെങ്കിൽ അതിനെ പാടെ അവഗണിക്കുക. അങ്ങനെ സ്ഥിരമായി നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വിജയത്തിലേക്ക് ഒരു പടി കൂടെ മുന്നേറും. ഇതുപോലെയുള്ള പടിവിമർശനങ്ങളെ നമുക്ക് പാടെ അവഗണിക്കാൻ കഴിഞ്ഞാൽ, നിരന്തരം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ, നാം വിജയത്തിൻ്റെ ചവിട്ടുപടികൾ വേഗം കയറും. എല്ലാവർക്കും വിമർശനങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകട്ടെ, അവസരമുണ്ടാകട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.